എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചച്ചമീനും ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും ചേർന്ന നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി വെക്കേഷൻ കാലത്താണ് കൂടുതലും തറവാട്ടിലൊക്കെ വച്ച് കഴിച്ചിരിക്കുന്നത്. അന്ന് പച്ചച്ചമീന് പകരം ഉണക്കച്ചമീനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ കറി ഉണ്ടാക്കുന്നതിന് ചക്കക്കുരു എടുക്കുമ്പോൾ വാടിപ്പോകാത്തതായിരിക്കണം. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ചെമ്മീൻ 200 ഗ്രാം ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ഉണക്കച്ചമീനായാലും മതി. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യമായ മാങ്ങ ഇട്ട് കൊടുക്കാം. 4-5 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പാകമാക്കി വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങയും 4 ചുവന്നുള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. മുരിങ്ങാക്കോലും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചു പോകാതെ തന്നെ നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി താളിച്ചൊഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവും ചെമ്മീനും മുരിങ്ങാക്കോലും മാങ്ങയും ചേർന്ന രുചികരമായ ഈ കറി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.